ജോർഡി ആൽബ 94-ാം മിനിറ്റിൽ നേടിയ ഗോളിൽ റയൽ ബെറ്റിസിനെതിരെ വിജയം നേടിയെങ്കിലും ബാഴ്സയുടെ പ്രകടനത്തിലെ പ്രധാന പോരായ്മ ചൂണ്ടിക്കാട്ടി പരിശീലകൻ സാവി ഹെർണാണ്ടസ്. ബെറ്റിസിന്റെ മൈതാനത്ത് നടന്ന മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് ബാഴ്സലോണ വിജയം നേടിയ മത്സരത്തിൽ ജോർഡി ആൽബയ്ക്ക് പുറമെ അൻസു ഫാറ്റിയാണ് ടീമിനായി ഗോൾ സ്വന്തമാക്കിയത്. ബെറ്റിസിന്റെ ഗോൾ മുൻ ബാഴ്സ താരം മാർക്ക് ബാർത്രയും നേടി. മത്സരശേഷം സാവി പറഞ്ഞത് ഇങ്ങനെ: പല സമയത്തും മത്സരം നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിലും ടീമിന്റെ പോരായ്മ പന്ത് നഷ്ടപ്പെടുത്തി എതിരാളികൾക്ക് നൽകുന്നു എന്നതാണ്. ബെറ്റിസ് ഞങ്ങളെ വളരെ പ്രയാസപ്പെടുത്തി. ശൈലിയിൽ മാറ്റം വരുത്തേണ്ട സമയത്ത് അവർ മികച്ച രീതിയിൽ ഞങ്ങളെ നിയന്ത്രിച്ചു. എന്നാൽ ടീം കാണിച്ച ആക്രമണോത്സുകതയിൽ എനിക്ക് സന്തോഷമുണ്ട്. പകരക്കാരനായി കളത്തിലിറങ്ങി ഒരു മിനിറ്റിനകം തന്നെ ബാഴ്സലോണയെ മുന്നിലെത്തിച്ച അൻസു ഫാറ്റിയുടെ പ്രകടനത്തെയും സാവി പ്രശംസിച്ചു. ഈ സീസണിൽ വെറും 12 മത്സരങ്ങൾ കളിച്ച താരം നേടുന്ന 6-ാമത്തെ ഗോളായിരുന്നു ഇത്. ഈ 12 മത്സരങ്ങളിൽ വെറും 5 എണ്ണത്തിൽ മാത്രമേ ഫാറ്റി ആദ്യ ലെവനിൽ കളിച്ചിരുന്നുള്ളൂ എന്നതിനാൽ ഓരോ 81 മിനിറ്റിലും ഒരു ഗോൾ എന്ന കണക്കിലാണ് താരം ഗോളുകൾ കുറിക്കുന്നത്. ഫാറ്റിയെ ഇടതുവശത്താണ് ഇറക്കിയതെങ്കിലും എവിടെ വേണമെങ്കിലും കളിക്കാൻ താരത്തിന് കഴിയുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഫാറ്റി ഉള്ളിലേക്ക് കട്ട് ചെയ്ത് മുന്നേറുന്ന തരത്തിലായിരുന്നു പദ്ധതി. 2 അവസരങ്ങൾ ലഭിച്ചാൽ ഫാറ്റി 1 എണ്ണം ഗോളാക്കി മാറ്റും. ബോക്സിനുള്ളിൽ ഫാറ്റി വളരെ അപകടകാരിയാണെന്നും സാവി പറഞ്ഞു. റയൽ ബെറ്റിസിനെതിരായ വിജയത്തോടെ ലീഗിൽ 2-ാമത് നിൽക്കുന്ന ബാഴ്സലോണ അടുത്ത സീസണിലെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. അതേസമയം 5-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഈ സീസണിലെ കോപ്പ ഡെൽ റേ വിജയികളായ റയൽ ബെറ്റിസ് തോൽവി വഴങ്ങിയതോടെ അവരുടെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യത പരുങ്ങലായിട്ടുണ്ട്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.